അച്ഛൻ സെൻട്രൽ സെക്രട്ടറി ജോലി പേരിന്റെ കൂടെ ഐഎഎസ് എന്ന മൂന്ന് അക്ഷരം അമ്മ പ്രൊഫസർ ഡൽഹി യൂണിവേഴ്സിറ്റി കേക്കുമ്പോൾ എന്താ തികഞ്ഞ യോഗ്യമാര് പക്ഷെ മനസ്സ് ഇപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ എന്താണെന്ന് അറിയില്ല കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുപോലെ കളിപ്പാട്ടങ്ങളും അതു തന്നെയാണ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുവെച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത് അരുൺ നായർ എന്താ അയാൾക്ക് ഒരു കുറവ് എഡ്യൂക്കേറ്റഡ് അല്ലേ ഗുഡ് ലുക്കിംഗ് അല്ലേ എല്ലാറ്റിലും കൂടുതൽ ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം എ ബോയ് ഓഫ് ഹിസ് ഏജ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം എനിക്ക് ഇഷ്ടമല്ല 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 എൻഗേജ്മെന്റ് റിംഗ് എന്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണമോതിരത്തിന്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു നമുക്ക് ലിവിംഗ് റൂമിൽ ഇരിക്കാം താൻ എന്നെ വല്ലാതെ വിഡ്ഡിയാക്കുന്നുണ്ട് മാരേജിന് മുമ്പ് ആ എക്സ്റ്റൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് തരില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ ബിഹേവ് യുവർസെൽഫ് വാശി കേറ്റുക അരുണിനെ വാശി കേറ്റുക അനിത ഞാൻ തന്നെ കാണാൻ വന്നതാ അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല ഇതത്ര നിസ്സാരമായ കാര്യമല്ല എന്റെ തീരുമാനം ഇത് തന്നെയാണ് ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്ക് ആവില്ല ഷട്ട് അപ്പ് എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ് നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അവൻ എന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി കുസൃതി ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ് എടി എടി നിന്റെ നോക്ക് ഞാൻ പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല വീട് വിട്ടോടി ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു ഒരിടമുണ്ടെന്നറിയായിരുന്നു ഓർമ്മ വെച്ചപ്പോ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആന്റിയും അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല ലക്ഷ്മി വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും ഞാൻ ഉണ്ടാവില്ല അനന്താ എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നുപോയാൽ എനിക്കെന്താ പാട് അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല ഈ കോഴിക്കൂടെ ചന്തയിൽ എത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ പിന്നല്ലാതെ ഇന്നാരം പറയാണ്ട് വേമ്പ് പാലം കൊടുക്കാൻ നോക്കൂ എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനുള്ള ജീവിതം ഞാൻ കോയമ്പത്തൂർക്ക് പോവാ അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞു എടാ ചെറുക്കൻ നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യം പിന്നെ അതുകൊള്ളാം ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത് എന്താ വന്നാൽ ചുമ്മാ തല്ലടി മഞ്ഞക്കാരൊരു താലിയം കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാ പറയുന്നത് വട്ടാ നിനക്കൊരു നെല്ലിക്കത്താളം അത്യാവശ്യം വേണ്ടത് കാതലിന്നപ്പിടിതാണ്ടാ മനസ്സിനെ നമ്പ കൂടാതെ അങ്ങനെയൊന്നുമില്ല ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടം അപ്പൊ തിരുമ്പി പോകലിയാ എന്നിട്ട് ഉങ്ക പുതു ബിസിനസ് എൻ നൽവാഴ്ത്തു
കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടല്ലോ. പിന്നെ വിതയ്ക്കുന്നത് കൊയ്യുന്നല്ലേ രായപ്പ. ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളയാ. എടീ മോളെ, ലക്ഷ്മി ഒരു 2 രൂപ താടി ഒന്ന് പോമ്മത്യമ്മേ. നീ ഗുണം പിടിക്കത്തില്ലടി നാശമേ. അറുമുഖവിടെ വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായ എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ബിസിനസ്, പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്. ഇതെങ്ങനെയാവുന്നു തൊട്ടുകൂട്ടാനില്ലാതെ ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണേ ഇറങ്ങേ. ഞാനിതാ വന്നു, ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിതാ എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ. ലൈറ്റ് രായപ്പാ. വരില്ല സർ. എങ്ങളെ കൂട്ടി കൊടുക്കണോ? പോരാ. അരുത്. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിന് എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവിടിശേൽക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ. ഇല്ല സർ, ന്യായീകരിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പോയിക്കോട്ടെ. ഇല്ല മോനെ, പറഞ്ഞാലേ എൻ്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. ഈ ഒരു പെങ്ങളെ സ്വന്തമെന്ന് പറയാൻ എനിക്കുള്ളു സർ. അവക്ക് ഞാനും ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചു കൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടമായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ. ഇവളെയും അവൻ നോട്ടമിടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു. കണ്ണൻ ഇവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ. എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തല തല്ലി കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ. അവന്റെ ആളുകൾ തല്ലി ചതച്ചൊരു വിഴുപ്പ് വാണ്ടം പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ, ഞാൻ ചത്തോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ചു തരാൻ, മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണി ഉരിയേണ്ടി വന്നു സാറേ. എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഇപ്പോ
ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ശരീരം കൊണ്ട് പ്രയോജനം ഒന്നുമില്ല. എന്നിട്ട് കണ്ണൻ അയാളെവിടെ? അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. കുറച്ചുനാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നെന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു. അവിടുന്ന് പോയെന്നാ അറിഞ്ഞത്.